കർക്കിടക മാസം പിറന്നിരിക്കുകയാണ്. നമുക്കറിയാം പൊതുവേ കർക്കിടകത്തെക്കുറിച്ച് പഞ്ഞമാസം എന്നാണ് പറയാറുള്ളതെങ്കിലും ഹിന്ദു പുരാണത്തിലൊക്കെ പുണ്യമാസം എന്നുകൂടി പറയുന്നുണ്ട് കർക്കിടകത്തെക്കുറിച്ച്. രാമായണ മാസമെന്നും ഈ ഒരു മാസത്തെ അറിയപ്പെടുന്നു. അതുമാത്രമല്ല പണ്ടുകാലം മുതൽ നമ്മുടെ പൂർവികർ എഴുതി വെച്ച ഒരു സംഹിതയിൽ അനുസരിച്ച് ഏറ്റവും ഈ ചികിത്സയ്ക്ക് പരമ്പരാഗത ചികിത്സയ്ക്ക് പ്രത്യേകിച്ചും ഭാരതത്തിൽ ഏറ്റവും പ്രചാരമുള്ള ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് കർക്കിടകമാസം. എന്തുകൊണ്ടാണ് കർക്കിടകമാസം നമ്മൾ ഈ ഇത്തരം ചികിത്സകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഈ ഇത്തരം ചികിത്സകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്, ഇതേക്കുറിച്ചൊക്കെ അറിയാൻ നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് കോവളത്തിനടുത്തുള്ള ഡോക്ടർ ഉണ്ണീസ് അഗസ്ത്യ ഹെറിറ്റേജ് ആയുർവേദ ഹോസ്പിറ്റലിലാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ഉണ്ണിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ, ഈ ഒരു ചെറിയ സംഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ ഈ ഒരു കർക്കിടക ചികിത്സയെക്കുറിച്ച്. പൊതുവേ ഈ നമ്മൾ പഞ്ഞമാസം എന്നൊക്കെയാണ് കർക്കിടകത്തെക്കുറിച്ച് പറയാറുള്ളതെങ്കിലും ഇതൊരു പുണ്യമാസമാണ്. അതുമാത്രമല്ല നമ്മളെ വർഷത്തിൽ ഇത്രയും, അതായത് ഒരു 11 മാസം നമ്മൾ കഠിനാധ്വാനികളായിട്ടുള്ളവർ അങ്ങനെ പരിശ്രമത്തിലാണ്, നിരന്തരം പരിശ്രമത്തിലാണ്. അത് കഴിഞ്ഞ് ഈ ഒരു മാസം നമ്മുടെ മലയാള കലണ്ടർ അനുസരിച്ചാണെങ്കിൽ വർഷത്തിലെ അവസാനത്തെ മാസമാണ് കർക്കിടകം. അപ്പോൾ ആ ഒരു 11 മാസം നമ്മൾ പലവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ട് ഈ ഒരു 12 മാസം നമ്മൾ മാറ്റിവെക്കുകയാണ് ഇതിനു വേണ്ടി. അപ്പം എന്താണ് ഇത്, ഇതിലൊരു സാങ്കേത്യം? നമ്മളിപ്പം പൊതുവേ ഈ കർക്കിടക ട്രീറ്റ്മെൻറ്റ് മറ്റൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതനുസരിച്ച് ഈ കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? കർക്കിടക മാസം ഇത്തരം ചികിത്സകൾക്കായി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാലഘട്ടമായി മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ മാത്രം പറഞ്ഞേക്കുന്ന ഒരു ചികിത്സ കാലഘട്ടമാണ് ഈ കർക്കിടക ചികിത്സ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 3000 വർഷം മുമ്പ് ഉണ്ടായ ഒരു ശാസ്ത്രമാണ്, വൈദ്യശാസ്ത്രമാണ് ആയുർവേദം. അതായത് യോഗികളായ ആചാര്യന്മാർ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ദുരിതവും അവരുടെ വ്യാധികളും ഒക്കെ കണ്ടിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ശാസ്ത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3000 വർഷം മുമ്പൊന്നും പോകണ്ട, വെറും ഒരു 150 വർഷം മുമ്പ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് ഇന്നത്തെ പോലത്തെ ട്രാൻസ്പോർട്ടില്ല, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതുപോലെ പ്രകൃതിയായിട്ട് വളരെ ഇടപെടർന്ന് ഇടചേർന്ന് ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളായിരുന്നു. അങ്ങനെ ഒരു സമയമായിരുന്നു. അതായത് ഒരു അത്യാഹിതം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെ 108 വിളിക്കാൻ പറ്റില്ല. അതെ, ഒരു കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി ആയിട്ട് വൈദ്യരെ കാണാൻ പോകും. എല്ലാത്തിനും പ്രകൃതിയെ ആശ്രയിക്കണം, പ്രകൃതിയുമായി സമരസപ്പെട്ടുള്ളൊരു ജീവിതം. അതെ, അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ പ്രകൃതിയിലുള്ള എല്ലാ മാറ്റങ്ങളും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അത് കണ്ടാണ് ആയുർവേദ ആചാര്യന്മാർ, വൈദ്യന്മാർ, അതായത് ഓരോ ഋതുക്കളിലും ആളുകൾക്ക് എന്ത് അസുഖം വരുന്നു, എന്ത് ബുദ്ധിമുട്ടുകൾ വരുന്നു, എന്ത് കഴിക്കാം, ഇതെല്ലാം അവർ ചിട്ടയോടെ വെച്ചിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഗ്രീഷ്മത്തിൽ, അതായത് ചൂട് സമയത്ത് ഇന്ന പ്രശ്നങ്ങൾ വരുന്നു, തണുപ്പ് സമയത്ത് ഇന്ന പ്രശ്നങ്ങൾ വരുന്നു, പിന്നെ വരുന്ന വർഷകാലത്ത് മഴക്കാലത്താണ് ആദ്യഘട്ടമല്ല, അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് കർക്കിടകം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വ്യാധികൾ വരുന്നതായിട്ട് അവർ മനസ്സിലാക്കിയത്. അതായത് സാംക്രമിക രോഗങ്ങൾ, ചീത്തവെള്ളം കെട്ടി, മാലിന്യ വെള്ളങ്ങളും എല്ലാം കെട്ടിക്കിടന്ന് അങ്ങനെ വരുന്ന രോഗങ്ങൾ. അതുപോലെ തന്നെ കർക്കിടകത്തിലുള്ള ഈർപ്പത്തിൽ ഇഷ്ടംപോലെ ഓർഗാനിസംസ്, അണുക്കൾ വളരാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ആളുകളുടെ ശരീരബലം കുറയുന്നു. അപ്പം ഇതുകൂടെ വരുമ്പോഴെന്താ പറ്റുന്നത്? ഇപ്പോൾ രോഗങ്ങൾ വരാനുള്ള നല്ലൊരു അന്തരീക്ഷമായി. അങ്ങനെയാണ് കർക്കിടക ചികിത്സ എന്നുള്ളത്. കാരണം പ്രകൃതിയായിട്ട് ചേർന്ന് പ്രകൃതിയായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്കന്ന് നിലനിൽപ്പുള്ളൂ, അന്ന് ജീവനുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മൺമറഞ്ഞു പോകും. അതുകൊണ്ടാണ് കർക്കിടക ചികിത്സ എന്നുള്ളൊരു ചികിത്സാ പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പം കഠിനാധ്വാനം ചെയ്യുന്നവരും സാധാരണക്കാർക്കും എല്ലാവർക്കും ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവരുടെ ശരീരത്തിൽ ഓ എനിക്ക് അവിടെ ഒരു വേദനയുണ്ട്, എൻ്റെ ശരീരത്തിൽ കുറച്ച് പിന്നെ ആസ്മയുണ്ടെങ്കിൽ അത് എന്ത്, ഇപ്പം കാർഡിയക്കോം എന്തായാലും അവർക്ക് ഏറ്റവും കൂടുതൽ അത് ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സമയം ഈ കർക്കിടകമാണ്. അങ്ങനെയാണ് ഈ ചികിത്സാ പദ്ധതി ആയുർവേദ ആചാര്യന്മാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ചത്.
പക്ഷേ അതിനുശേഷം ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് ഈ കർക്കിടകത്തിൽ ഈ ആയുർവേദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ റിസോർട്ടുകൾ, ഇപ്പം ഈ കോവളം പോലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്താണ് ഇതിൻ്റെ ഒരു വ്യാപനം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ചിന്തയുള്ളത്, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ഇത് സൊസൈറ്റിയിൽ ഒരു എബോ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിലടുത്തും ഞാൻ തന്നെ സംസാരിക്കും ചോദിച്ചിട്ട് ഈ കർക്കിടക ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ, അയ്യോ അത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ലല്ലോ, അത് പണക്കാർക്ക് വേണ്ടിയുള്ളതല്ലേ. അങ്ങനെ ഒരു ഒരു വേർതിരിവ് ഇതിലുണ്ടോ ഈ കർക്കിടക ട്രീറ്റ്മെൻറ്റിൽ, അതോ ഇതൊരു മിഥ്യാധാരണയാണോ? യഥാർത്ഥത്തിൽ ചികിത്സയ്ക്കും രോഗത്തിനും ഒന്നും ഇങ്ങനത്തെ ഒരു മിഥ്യാധാരണയില്ല. ആർക്ക് വേണമെങ്കിലും രോഗം വരും. പണ്ഡിതനെന്നോ വാമരനെന്നോ പണക്കാരനെന്നോ പാവട്ടവനോ ഒന്നും ഉള്ള ഒരു വേർതിരിവ് അവിടെ ഇല്ല. രോഗം എല്ലാവർക്കും വരും. പണ്ടുള്ളവർ അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ സമയത്ത് അത് വളരെയധികം ശാരീരിക അധ്വാനം ചെയ്യേണ്ട ഒരു സമയമായിരുന്നു പണ്ടൊക്കെ നമ്മുടെ ദൈനംദിന ആവശ്യത്തിനായിട്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ശരീരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് ശരീരത്തിൽ നമുക്ക് അത് പ്രകടമാക്കും, ശരീരം പ്രകടമാക്കും. അപ്പോൾ അതനുസരിച്ച് ചികിത്സ ചെയ്യുക എന്നുള്ളത് പണ്ടത്തെ ഒരു പാരമ്പര്യമായിരുന്നു. അവിടെ ചിലപ്പോൾ പാവപ്പെട്ടവന് പണക്കാരനെ അല്ല സാമ്പത്തികമായിട്ട് ഉന്നതമായിട്ട് നിൽക്കുന്ന അത്ര ചിലവാക്കാൻ പറ്റിയിരുന്നെങ്കിലും അവർക്കിതൊരു എല്ലാ വർഷവും ഉള്ള ഒരു സർവീസ് പോലെയായിരുന്നു. ഇപ്പോൾ ബോഡി സർവീസ്, അതായത് പിന്നെ ഈ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്കിത് ഇത് പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളത്, പക്ഷേ ആയുർവേദ ബുക്സ് ആയുർവേദ സംഹിതകൾ പറയുന്നത് ഇത് എല്ലാവർക്കും വേണ്ടി, പറഞ്ഞതുപോലെ രോഗം എല്ലാവർക്കും വരാം. പാവപ്പെട്ടവന്നോ പണക്കാരനോ, ഇപ്പം നമുക്ക് അറിയാം സാംക്രമിക രോഗം, കോവിഡ് ഇതൊക്കെ ഉള്ള സമയമാണ്. ഈ സമയത്ത് തന്നെ ഇത് ആരെങ്കിലും നോക്കുന്നുണ്ടോ? എല്ലാവർക്കും വരുന്നില്ല. അപ്പം എല്ലാവർക്കുമുള്ള ചികിത്സാ പദ്ധതിയാണ് കർക്കിടക ചികിത്സാ പദ്ധതി. പിന്നെ അവനവൻ്റെ സാമ്പത്തികം അനുസരിച്ച് അത് ചെയ്യുക. ഇപ്പം വളരെ ഒട്ടും ഇതിൽ പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ അവരുടെ ഭക്ഷണ രീതി, പിന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഇഷ്ടംപോലെ നാട്ടുമരുന്നുള്ള അതൊക്കെ കഴിക്കുക, അത് കഴിക്കുക. പിന്നെ വ്യാധിയുടെ ബലമനുസരിച്ചാണ് ചികിത്സ. വലിയ വ്യാധിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ചികിത്സ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് കർക്കിടക ചികിത്സ. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ തന്നെ കോവിഡിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ആ രോഗത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ മുക്തി നേടിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും മൂന്നാം ഘട്ടം, ഒരു സൂപ്പർ സ്പ്രെഡിലേക്കൊക്കെ കടന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ ഈ രോഗവ്യാപനം വന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇല്ല ഇപ്പം ഹോമിയോപ്പതി ആയാലും ആയുർവേദമായാലും അലോപ്പതി ആയാലും എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇതിന് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഈ പ്രതിരോധശേഷി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയാണ് ഏറ്റവും വലിയ ഒരു ആവശ്യമാണെന്ന് തെളിയിച്ച ഒരു കാര്യം കൂടിയാണ് ഈ കോവിഡ് 19 കാലഘട്ടം. അപ്പം ഇത്തരത്തിലുള്ള പ്രതിരോധ ശേഷിയൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു മുന്നൊരുക്കം തന്നെയല്ലേ ഈ കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, അത് വളരെ ശരിയാണ്. കാരണം ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഇതെല്ലാം വ്യാപിക്കണമെങ്കിൽ അതിന് പറ്റിയ സ്ഥലം വേണം. അപ്പം നമ്മുടെ ശരീരം ഇതിന് നല്ല രുചികരമായിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ അവ അത് ശരീരത്തിൽ വളരെ എളുപ്പം സ്പ്രെഡ് ചെയ്യും. അതേ സമയത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കി നമ്മുടെ ശരീരബലം അഥവാ ഇമ്മ്യൂണിറ്റി ഇത് നല്ല രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ വൈറസ് വരികയോ ബാക്ടീരിയ വന്നു കഴിഞ്ഞാലും അത് കുറച്ച് നേരം ശരീരത്തിലൊക്കെ നിന്നിട്ട് ഓ ഈ ശരീരത്തിന് വലിയ രുചിയില്ല, ഇവിടെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ അത് ശരീരത്തിൽ നിന്ന് പോകും. അതാണ് അതിൻ്റെ യുക്തി. ഇപ്പോൾ കർക്കിടക ചികിത്സ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുമരുന്ന് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ശരീരത്തിന് ഉണർവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിന് ഈ ബാക്ടീരിയയ്ക്കും വൈറസിനും ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അതെ അതെ, അതാണ് അതിൻ്റെ യുക്തി, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കാരണം ഇനിയും പല രോഗങ്ങളും വരാം. കോവിഡ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു മുൻകരുതലാണ് ഈ കോവിഡ്, മുന്നറിയിപ്പാണ്, ഒരു മുന്നറിയിപ്പാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് സ്വയം തയ്യാറാകുക, സ്വയം തയ്യാറാവണം. അതാണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. ഇപ്പം നേരത്തെ തന്നെ ഈ ഓരോ ഇപ്പം ചിലവിൻ്റെ കാര്യം പറഞ്ഞു, ഈ കർക്കിടക ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ ആൾക്കാർക്കും അവരവരുടെ ചിലവിനനുസരിച്ചെന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവരായിരിക്കും, എത്ര പൈസയില്ലെങ്കിലും ഈ വാഹനങ്ങൾ കൃത്യമായിട്ട് ഇവർ സർവീസ് ചെയ്യും? ഒരു പീരിയോഡിക്കലായിട്ട് അതിൻ്റെ സമയക്രമം അനുസരിച്ച് ഒരു ഇടവേള അനുസരിച്ചുള്ള ഒരു സർവീസിങ്ങിന് നമ്മൾ വാഹനങ്ങൾ എത്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ സ്വയം നമ്മുടെ ബോഡിയെ ഇത്തരത്തിൽ സർവീസ് ചെയ്യാൻ മടിച്ചു പോകാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ചിലവിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷേ ഒരു സാധാരണ
സാധാരണക്കാരൻ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരന് ഈ വർഷം കർക്കിടക ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ, ഈ പറഞ്ഞതുപോലെ ഒരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടുന്ന തരത്തിലുള്ള ഒരു കർക്കിടക ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തോന്നിയാൽ ആദ്യം ഡോക്ടർ ഉപദേശിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിലുള്ളതായിരിക്കും? അതെ, ഈ കർക്കിടക ചികിത്സ താങ്കൾ പറഞ്ഞ വളരെ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു പോയിൻ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്ത് സമയം ചിലവഴിക്കുന്നു, എല്ലാവരും അവരുടെ വീട് പെയിൻ്റ് അടിക്കുക, അവരുടെ കാറുകൾ നന്നാക്കുക, ഇതിനു വേണ്ടിയെല്ലാം സാമ്പത്തികം മാറ്റിവെക്കുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരാണ്? ഈ മനുഷ്യ ശരീരം നമ്മുടെ ക്ഷേത്രമാണ്. അപ്പോൾ ഇതിനെ നന്നാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ പുറകിൽ വരും. പിന്നെ ഇതിൻ്റെ ചികിത്സ അത് നമ്മുടെ വ്യാധിയുടെ ഇതനുസരിച്ച് ചെയ്യും. അല്ല, ഞാൻ ചോദിച്ച വ്യാധിയല്ല, ഇപ്പോൾ സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ ഈ ഒരു വർഷം ഞാൻ കർക്കിടക ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് വെച്ചാൽ ആ ഒരു വർഷത്തെ ക്ഷീണവും മറ്റു കാര്യങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടി. അപ്പം ഒരു അതിൻ്റെ ഒരു ബേസ് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്നാണ്? അതെ, ആരോഗ്യമുള്ളവർക്കും ആരോഗ്യമില്ലാത്തവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിപ്പോൾ നല്ല ബലമുള്ള തെങ്ങാണെങ്കിൽ അതിന് നമ്മൾ തടവെടുക്കും, അതുപോലെ തന്നെയാണ് നമ്മളും പ്രകൃതിയിലുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ സാധാരണഗതിയിൽ വളരെ സാമ്പത്തികം കുറവാണെങ്കിൽ നമ്മൾ പറയുന്നത് മരുന്നുകളും വളരെ കുറച്ച് ഒരു 1,500-2,000 രൂപ തൊട്ട് ചിലവാക്കുകയാണെങ്കിൽ, അതായത് സ്വന്തം ശരീരത്തിന് വേണ്ടി, ഇതൊരു വലിയ പൈസയല്ല, വലിയൊരു അത് തൊട്ട് പിന്നെ വ്യാധിയുടെ ബലവും ചികിത്സകളുടെ ചികിത്സയുടെ ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ശരീരം ശുദ്ധി ചെയ്യുക എന്നുള്ളത്. അതായത് ശരീരം ശുദ്ധി ചെയ്യുന്നിടത്ത് മാത്രമേ ആരോഗ്യം വരും, നല്ല സെൽസ് വരും. അപ്പം ഫസ്റ്റ് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് പഞ്ചകർമ്മ ചികിത്സ. അപ്പം അത്രയും ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അതിന് 10,000 രൂപ തൊട്ട് 20,000-30,000 രൂപ വരെയൊക്കെ ആവും. ഈ മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ ഈ ഇതിനൊരു ഏജ് ഗ്രൂപ്പുണ്ടോ? ഈ അതായത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംശയമുണ്ട്, ഇപ്പം കൊച്ചുകുട്ടികൾക്ക് ഇത് ചെയ്യാമോ, ഇത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞവർക്ക് മാത്രമേ കർക്കിടക ചികിത്സ അത് ഫലിക്കുകയുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചികിത്സ ഇൻ പേഷ്യൻ്റായിട്ട് പഞ്ചകർമ്മ ചികിത്സകളും പിന്നെ കിഴി അതുപോലെയൊക്കെ ചെയ്യുന്നതിന് ഒരു ഏജ് ഗ്രൂപ്പുണ്ട്. അതായത് കുട്ടികൾ ഒരു 12 വയസ്സ് കഴിയണം. അല്ല, പിന്നെ വ്യാധികളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ചെയ്യാം, ചികിത്സകൾ ചെയ്യാം. ഇപ്പം 12 വയസ്സിന് മുമ്പാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് തന്നെ ശരീരത്തിന് ബലം ഉണ്ടാക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ശരീരബലം. അതിനുവേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കുക, ഉള്ളിൽ മരുന്നുകൾ കൊടുക്കുക. പക്ഷേ 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ചികിത്സയിലോട്ട് പോകാം. പിന്നെ നമ്മൾ ജനറലായിട്ട് നോക്കുമ്പോൾ എപ്പോഴും മനുഷ്യർക്കൊരു 40 വയസ്സ് കഴിയുമ്പോഴാണ് എല്ലാ ക്ലിനിക്കുകളിലും ഏറ്റവും കൂടുതൽ, അപ്പോഴാണ് സാധാരണ. അതുവരെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നാം ഒരു 35-40 വയസ്സാകുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ വ്യാധികളുടെ ഓരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അപ്പം നിർബന്ധമായിട്ട്, അപ്പം പിന്നെ പണ്ടത്തെ പോലെ അല്ല, മനസ്സ് കൊച്ചായിരിക്കുമെങ്കിലും ശരീരം കുറച്ച് പ്രായമായി എന്നുള്ള ഒരു വിവേകം വെച്ച് ഇത് ചെയ്യുക. ഈ മറ്റൊരു പ്രധാന കാര്യം, ഈ ആയുർവേദം ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു സംഭാവനയാണ്, ഭാരതത്തിൻ്റെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിലാണ് ആയുർവേദത്തിന് പണ്ട് കാലത്ത് മുതലേ ഏറ്റവും പ്രചാരമുള്ളത്. പക്ഷേ ഇന്ന് ഈ ആയുർവേദം ഏറ്റവും കൂടുതൽ ഇത് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് വിദേശികളിലൂടെയും നമ്മളെ സെലിബ്രിറ്റീസിലൂടെയാണ്. കാര്യം സെലിബ്രിറ്റീസിൽ അതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവരിപ്പം പറയാറുണ്ട്, ഞാൻ കർക്കിടക മാസത്തിൽ കിഴിയിടാൻ പോയി, അല്ലെങ്കിൽ തടവിക്കാൻ പോയി, പിഴിച്ചിലിന് പോയി, ഉഴിച്ചിലിന് പോയി എന്നൊക്കെ അവർ പറയാറുണ്ട്. പല മാഗസീനിലും ഈ നമ്മുടെ സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ നടിമാരോ ഒക്കെ ഇത് പറയുന്നത് കേട്ടിട്ടാണ് പലരും ഇതിനെക്കുറിച്ച് അറിയുന്നത് പോലും. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഇതൊരു സ്വദേശി, ഇപ്പം പ്രധാനമന്ത്രി പറയുന്നത് എല്ലാം നമ്മൾ ലോക്കലി അവൈലബിൾ ആക്കണം എന്നുള്ളതാണ്, എന്തുകൊണ്ടായിരിക്കാം ഈ ആയുർവേദ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇതുവരെ ഇവിടെ ലോക്കലി അവൈലബിൾ ആകാതെ ഇത്തരത്തിൽ സെലിബ്രിറ്റീസിലൂടെയും വിദേശികളിലൂടെയും പ്രചരിച്ച് വരുന്നതിൻ്റെ ഒരു കാരണം? അതെ, ലോക്കലി ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ, അതിനെപ്പറ്റി അറിയാവുന്നവരെല്ലാവരും ചെയ്യുന്നുണ്ട് ലോക്കലി ആയിട്ട്. കാരണം തൻ്റെ ശരീരത്തിനെ പറ്റി ഒരു അവയർനെസ്, ഒരു ബോധമുള്ള എല്ലാ ആൾക്കാരും കർക്കിടക ചികിത്സ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ 40-45 വയസ്സാകുമ്പോൾ ശരീരം, അപ്പോഴ് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ശരീരമാണ്. അതെ അതെ, അവിടെയാണ് നമ്മുടെ ഈ സെലിബ്രിറ്റീസ്. കാരണം ശരീരം നിലനിൽക്കണം, ഇപ്പോൾ നമുക്കൊരു പേരായി, ശരീരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായ ഒരു ചികിത്സാ പദ്ധതിയാണ് കർക്കിടക ചികിത്സ. പിന്നെ രണ്ടാമത് ചോദിച്ചത് ഈ വിദേശീയർ, അത് കാരണം വളരെയധികം വിദേശീയർ വരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക്
ആയുർവേദത്തിനെ പറ്റി അറിയാവുന്നതിനേക്കാൾ കൂടുതൽ വിദേശീയർക്ക് ഇതിനെ പറ്റി അറിയാം. കാരണം അവർക്ക് നമ്മുടെ ടൂറിസം പാക്കേജിന്റെ തന്നെ വലിയൊരു ഘടകമായി മാറിയിട്ടുണ്ട്. അതെ അതെ അതെ. കാരണം അവർക്ക് സ്വന്തം ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ മനസ്സിന് സുഖമുള്ള വ്യക്തമായ ബോധമുണ്ട്. അതുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പം അതുമാത്രമല്ല, ആയുർവേദ ചികിത്സ പല വ്യാധികൾക്കും എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അവർ മനസ്സിലാക്കി. അത് സാധാരണ ലോക്കൽസിനെക്കാളിലും മനസ്സിലാക്കി. അതൊരു വിഷമം പിടിച്ചൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കർക്കിടക ചികിത്സ കേരളത്തിൻ്റെ മാത്രമാണ്. കേരളത്തിൻ്റെ മാത്രമായ പലതായ ചികിത്സകളുണ്ട്. അത്രയ്ക്ക് ഡെവലപ്ഡ് ആയിരുന്നു. ഇന്നത്തെ സാഹചര്യം നോക്കൂ, ഇന്നും കേരളം ബാക്കി സംസ്ഥാനങ്ങളെ കാട്ടിലും ചികിത്സ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെ ഫ്രണ്ടിലാണ്. ഈ കോവിഡിന്റെ കാലത്ത് പ്രധാനമന്ത്രി പോലും ആയുഷുമായിട്ട് ബന്ധപ്പെട്ട് ആയുർവേദത്തിന് ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഏത് വിധത്തിലാണ് ഡോക്ടർ നോക്കി കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ? ഇപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയും മന്ത്രിമാരെല്ലാവരും ആയുർവേദത്തെ കാണുന്നത്. ആയുർവേദത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരബലം കൂട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മഹാമാരിയെ നമുക്ക് നേരിടാൻ പറ്റും. എല്ലാ ഡോക്ടേഴ്സിനും അത്രയധികം വിശ്വാസമുണ്ട്. ഈ മറ്റൊരു പ്രധാന കാര്യം, നമ്മളിപ്പം കർക്കിടക ചികിത്സയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പം ഈ കർക്കിടകത്തിൽ നമ്മളിപ്പം അറിയാമല്ലോ, ഈ പറഞ്ഞ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് കോവിഡിൻ്റെ. ഇപ്പം നമ്മുടെ പ്രേക്ഷകരോട് ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് നന്നാക്കാൻ ഈ കർക്കിടകം മുതലെങ്കിലും നമ്മളൊന്ന് ശ്രമിച്ചു തുടങ്ങണം എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഉപദേശമായിട്ട് പറയാനുള്ളത്? ഇപ്പം നമ്മുടെ തനതായ ചികിത്സ, അതാണ് ആയുർവേദം. നമ്മുടെ ശരീരബലം കൂട്ടുക, നമ്മൾ ഇന്ന രോഗം ഇത് വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കാതെ നമ്മുടെ ശരീരബലം കൂട്ടി നമുക്ക് എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യം, ബലം മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കുണ്ടാക്കുക, അതാണ് ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ വഴിമാറി ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ ജങ്ക് ഫുഡ്സിന് പുറകെ പോവുക, മറ്റതിന് പുറകെ പോവുക. ഇപ്പോൾ നമ്മുടെ തിരക്കിട്ട ജീവിതം കൂടെ കൂട്ടിയാണ്. പ്രത്യേകിച്ചും ടെക്കീസ്, മെട്രോ നഗരങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ജോലി തിരക്കും മറ്റു കാരണങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ളവർക്ക് അവരുടെ തിരക്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആയുർവേദത്തിൻ്റെ വഴിയെ വരാനുള്ള ഒരു ടിപ്സ് എന്തുവാണ്? ആയുർവേദത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അതിനുവേണ്ടി ഒരു മനുഷ്യൻ എന്തൊക്കെ ആദ്യം പറയുന്ന ദിനചര്യകളാണ്, ഓരോ ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്ത് എണീക്കണം, എത്ര നേരം നമ്മൾ എന്ത് ആഹാരം കഴിക്കണം, എത്ര നേരം വ്യായാമം ചെയ്യണം, ഇതെല്ലാം ചിട്ടയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും മനസ്സിലാക്കണം, 3000 വർഷം മുമ്പ് എഴുതി വെച്ച കാര്യങ്ങളാണ്. അത് ഇന്നും വളരെ പ്രസക്തമാണ്. ഇന്ന് ലോകത്ത് മറ്റു പല രാജ്യങ്ങളും ഇത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്കാണ് അതാണ് ഏറ്റവും വിഷമം. പലരും വന്ന് ആയുർവേദത്തിൽ പറയുന്നത്, അതായത് എല്ലാ രാജ്യങ്ങളിലും, ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അവരെല്ലാവരും വെൽ സ്റ്റഡിയിലാണ്. നമ്മുടെ ആൾക്കാരെ പറ്റി, ഇതിനെപ്പറ്റി എല്ലാം വളരെയധികം നോളജ് ഉണ്ട് അവർക്ക് ഇതിനെപ്പറ്റി. അപ്പോൾ ദിനചര്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ ഋതുക്കളിലും ഇപ്പോൾ കർക്കിടകം വരുവാണല്ലോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ സാംക്രമിക രോഗങ്ങൾ തന്നെ, ചിക്കൻ ഗുനിയ, ഡെങ്കു, ഇപ്പോൾ നമ്മുടെ കോവിഡ്, എല്ലാത്തിൻ്റെയും നമ്പേഴ്സ് കൂടി പെട്ടെന്ന് കൂടി. അതെന്താ കാരണം? പ്രകൃതി കൂടെ, പ്രകൃതിയുടെ സപ്പോർട്ട് വേണം. ഇപ്പം എന്ത് ഓർഗാനിസംസ് ആയാലും പ്രകൃതിയുടെ സപ്പോർട്ടും കൂടെ അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ സ്പ്രെഡ് ചെയ്യും. അതാണ് ഈ കർക്കിടകത്തിൽ പറ്റുന്നത്. അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പം അന്താരാഷ്ട്ര യോഗാ ദിനം ഇപ്പം ലോകം അംഗീകരിച്ചു. June 21 പറഞ്ഞ ഒരു ദിവസം യോഗയ്ക്ക് വേണ്ടി ലോകം മാറ്റിവെച്ചു. അതുപോലെ സമീപഭാവിയിൽ തന്നെ ആയുർവേദത്തെ ലോകം ഇപ്പം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. എങ്കിലും ആയുർവേദത്തിന് വേണ്ടി, ആയുർവേദം ഒരു വിശ്വ ഖ്യാതി നേടുന്ന ഒരു കാലം വിദൂരമാണോ? ഒരിക്കലും വിദൂരമല്ല. കാരണം ലോകം മുഴുവൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് ഓർഗാനിക്. ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതി ലോകത്തെവിടെയുമില്ല. അതുകൊണ്ട് ഒരിക്കലും വിദൂരമല്ല. പിന്നെ ഫോറിൻ കൺട്രീസിൽ, അതായത് യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ വേൾഡിൽ ഇത്രയധികം വ്യാപിക്കാത്ത കാരണം എല്ലാ ഹെർബ്സ്, മെഡിസിൻസ് അവിടെ അവൈലബിൾ അല്ല. അതും കൂടെ അവൈലബിൾ ആവുന്ന രീതിയിൽ, കാരണം ഇതിന് പല ക്രൈറ്റീരിയയുണ്ട് നമ്മുടെ മരുന്നുകൾ അവിടെ എത്തിക്കുക എന്നുള്ളത്, അതും കൂടെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആയുർവേദത്തിൻ്റെ സ്ഥാനം വളരെ മുകളിൽ പോകും. ഇപ്പം ലോകം മുഴുവൻ, ഇപ്പം ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും, വെസ്റ്റേൺ കൺട്രി ആയാലും ഈസ്റ്റേൺ കൺട്രി ആയാലും, എവിടെ പോയി കഴിഞ്ഞാലും ഒരു യോഗശാല, ഒരു 20-25 യോഗ സ്റ്റുഡിയോസ് അവിടെ കാണും. കാരണം നമ്മുടെ തന്നെ യോഗയും ആയുർവേദമൊക്കെ ഭാരതത്തിൻ്റെ തന്നെ തനതായ ചികിത്സ സമ്പ്രദായങ്ങളാണ്. അപ്പം ഇത് അവർ
അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ആയുർവേദവും അക്സെപ്റ്റ് ചെയ്തു വരും. കാരണം ഓർഗാനിക് എന്ന് പറഞ്ഞ് പ്രകൃതിയിലോട്ട് പോയേ പറ്റൂ. പ്രകൃതിയിലോട്ട് പോയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പ്രകൃതി പണി തരും. തീർച്ചയായും ഈ കർക്കിടകത്തിൻ്റെ ഈ വിളയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞതിന് വളരെയധികം നന്ദി.